സംസ്ഥാനത്തെ റബ്ബർ കർഷകർ ആശങ്കയിലാണ്. വിലത്തകർച്ച തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. ഇതിന് പിന്നാലെ റബ്ബർ ബോർഡ് അവരുടെ ഫീൽഡ് ഓഫീസുകൾ അടച്ചുപൂട്ടുക കൂടി ചെയ്യുന്നത് കർഷകർക്ക് ഇരുട്ടടിയാവുകയാണ്. ചരിത്രത്തിലാദ്യമായി റബ്ബർ വില 200 രൂപയിലെത്തി മാസങ്ങൾക്കകമാണ് വില കുത്തനെ കുറഞ്ഞത്. 3 മാസം മുൻപ് 200 രൂപയുണ്ടായിരുന്ന റബ്ബറിന്റെ വില 125 കൂപ്പുകുത്തി. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളാണ് വിലയിടിവിന് കാരണമായി പറയുന്നത്. എന്നാൽ അനിയന്ത്രിതമായി ഇറക്കുമതിയും കാലാവസ്ഥാ മാറ്റവും റബ്ബർ ബോർഡിന്റെ വികലമായ നയങ്ങളും കർഷകരെ വലയ്ക്കുകയാണ്. അനിയന്ത്രിതമായ ഇറക്കുമതിയാണ് റബ്ബർ മേഖല നേരിടുന്ന പ്രധാന പ്രശ്നമായി കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. എക്കാലത്തും റബ്ബർ മേഖലയെ നിയന്ത്രിക്കുന്നത് ടയർ കമ്പനികളാണെന്നതാണ് പ്രധാന പ്രശ്നം. അന്താരാഷ്ട്ര വിപണിയിൽ വില ഉയരുമ്പോഴും കേരളത്തിൽ വില ഇടിച്ചു താഴ്ത്തുന്നത് കമ്പനികളാണെന്ന് കർഷകർ പറയുന്നു. ഗുണനിലവാരമില്ലാത്ത ബ്ലോക്ക് റബ്ബറിന്റെ വില കുറയുന്നതനുസരിച്ച് ഷീറ്റിന്റെ വിലയും കമ്പനികൾ താഴ്ത്തും. 9 ടയർ കമ്പനികളുടെ കഴിഞ്ഞ വർഷത്തെ ലാഭം ഞാൻ പരിശോധിക്കുകയുണ്ടായി. ആ 9 കമ്പനികളുടെ ഏതാണ്ട് പ്രോഫിറ്റ് എന്ന് പറയുന്ന 6,000 കോടി രൂപയോളം വരും. അതിൽ വൻകിട കമ്പനികൾക്ക് 35% ടാക്സ് നൽകേണ്ടതുണ്ട്. ചെറിയ കമ്പനികൾക്ക് 10% ഇൻകം ടാക്സ് നൽകണം. ആ 35% ഇൻകം ടാക്സും 10% ഇൻകം ടാക്സും കൂടി ഏതാണ്ടൊന്ന് കണക്കുകൂട്ടിയാൽ കുറഞ്ഞത് 2,000 കോടിയിൽ പരം രൂപ, 2,000 കോടിക്കും 5,000 കോടിക്കും അടുത്ത് ലാഭത്തിൽ നിന്നുള്ള ഇൻകം ടാക്സ് ഇനത്തിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇൻകം ടാക്സ് ഇനത്തിലുള്ള 6,000 കോടിയോളം വരുന്ന വരുമാനം, ഇമ്പോർട്ട് ഡ്യൂട്ടിയിൽ നിന്നുള്ള വരുമാനം, സെസ്സിൽ നിന്നുള്ള വരുമാനം, ഇതെല്ലാം കൂടി കൂട്ടിയാൽ പോലും ഇവിടുത്തെ റബ്ബർ ബോർഡിലെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്നതിനുള്ള തുക പോലും ഇന്ന് കേന്ദ്ര ബജറ്റിൽ കേന്ദ്ര ഗവൺമെന്റ് റബ്ബർ ബോർഡിന് നൽകുന്നില്ല എന്നുള്ളതാണ് സത്യം. വിലയിടിവിനെ കൂടാതെ പ്രധാന പ്രശ്നം വികലമായ റബ്ബർ നയമാണ്. ഒപ്പം റബ്ബർ ബോർഡുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഓഫീസ് മാറ്റമടക്കമുള്ള വിഷയങ്ങളും കർഷകരുടെ ദുരിതം ഇരട്ടിയാക്കുന്നു. എംപിമാരും സംസ്ഥാന സർക്കാരും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി ശാശ്വതമായ പരിഹാരമുണ്ടാക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. കേന്ദ്ര ഗവൺമെന്റ് റബ്ബർ ബോർഡിനെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലാണ്. ഇവിടുത്തെ ഫീൽഡ് ഓഫീസുകൾ 46 പൂട്ടി, ഫീൽഡ് റബ്ബർ റീജിയണൽ ഓഫീസുകൾ പൂട്ടുന്നു. 250 കോടി രൂപ റബ്ബർ ബോർഡിന് ബഡ്ജറ്റ് ഉണ്ടായിരുന്നത് വെറും 142 മാറ്റി. 26 പദ്ധതികൾ റബ്ബർ ബോർഡിൽ കൂടുതൽ ഉണ്ടായിരുന്നത് മുഴുവനും നിർത്തിവെച്ചിരിക്കുന്നു. റബ്ബർ കർഷകർക്ക് യാതൊരു ആനുകൂല്യവും റബ്ബർ ബോർഡിൽ നിന്നില്ല. ഇങ്ങനെയുള്ള സ്ഥിതിവിശേഷത്തിൽ ഈ ഗവൺമെൻറ് റബ്ബർ കൃഷിയെ, പ്രത്യേകിച്ച് കേരളത്തിലെ റബ്ബർ കൃഷിയെ മുഴുവൻ തകർക്കുകയാണ്. ഇതുകൂടാതെ ചരക്ക് സേവന നികുതി നടപ്പാക്കുന്നതും റബ്ബർ മേഖലയ്ക്ക് തിരിച്ചടിയാകുമെന്ന് കർഷകർ പറയുന്നു. റബ്ബർ വ്യവസായം നടത്തുന്ന കമ്പനികളിൽ നിന്ന് മാത്രമാണ് കേന്ദ്ര സർക്കാർ സെസ് ഈടാക്കിയിരുന്നത്. പ്രതിവർഷം ഇതിലൂടെ 250 കോടി രൂപയോളം സർക്കാരിന് ലഭിച്ചിരുന്നു. ഈ തുക റബ്ബർ ബോർഡിനും അതുവഴി റബ്ബർ കർഷകരിലേക്കും എത്തിയിരുന്നു. എന്നാൽ GST വരുന്നതോടെ ഈ സെസ് സമ്പ്രദായം ഇല്ലാതാകും. ഇത് വൻകിട റബ്ബർ കമ്പനികൾക്ക് അനുകൂലമാകും. ഇത് നടപ്പായാൽ സാധാരണക്കാരായ കർഷകരെയും റബ്ബർ ബോർഡിനെയും സാരമായി ബാധിക്കും. വിലത്തകർച്ചയിൽ നിൽക്കുന്ന ഈ റബ്ബർ കർഷകർ 150 രൂപയുടെ ഒരു ഡിഫറൻസ് ആണ് ഇപ്പോൾ അവരുടെ ഏക ആശ്രയം. ആ ആശ്രയത്തെയാണ് ഈ റീജിയണൽ ഓഫീസുകൾ നിർത്തലാത്തതുകൊണ്ട് നിന്നു പോകുന്നത്. സംസ്ഥാന സർക്കാർ നൽകുന്ന ഈ 150 രൂപ കർഷകന് വലിയൊരു ആശ്വാസമായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് എന്തോ ഒരു തീരുമാനം പോലെ എടുത്ത ഒരു ചതിയായിപ്പോയി കർഷകർക്കോടുള്ള ഈ തീരുമാനങ്ങൾ. ഇപ്പോൾ വീണ്ടും ജൂൺ മാസം തൊട്ട് GST നടപ്പാക്കാൻ പോകുന്നു. GST നടപ്പാക്കി കഴിയുമ്പോൾ കിലോയ്ക്ക് 2 രൂപ എന്ന നിലയിൽ വ്യവസായികളുടെ നിന്ന് പിരിച്ചുകൊണ്ട് കർഷകർക്കായി മാറ്റിവെച്ചിരുന്ന ആ 2 രൂപ സെസ് ഏതാണ്ട് ഒരു വർഷം 200 കോടിക്ക് മുകളിൽ റുപ്പിയ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അതും ഇല്ലാതാകുന്നു. തീർച്ചയായിട്ടും ഇതെല്ലാം കർഷകന് വിനയായിട്ട് തന്നെയാണ് വരുന്നത്. ഒരു റബ്ബർ കമ്പനി ആരംഭിക്കുന്നതിനുള്ള അപേക്ഷ നൽകുമ്പോൾ തന്നെ സ്ഥാപനത്തിന്റെ ശേഷിയുടെ അടിസ്ഥാനത്തിൽ സെസ് ഏർപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത്. കിലോയ്ക്ക് 2 രൂപ വീതമായിരുന്നു സെസ്. റബ്ബർ ബോർഡിന്റെ പ്രവർത്തനത്തിനും സബ്സിഡി അടക്കമുള്ള കർഷകരുടെ ആവശ്യങ്ങൾക്കും ഈ തുകയാണ് ഉപയോഗിച്ചിരുന്നത്. സാമ്പത്തിക പ്രതിസന്ധി തുടർന്ന് 26 പദ്ധതികളാണ് റബ്ബർ ബോർഡ് നിർത്തലാക്കിയത്. ആവർത്തന കൃഷിക്കുള്ള സബ്സിഡി, RPSകൾക്കുള്ള സഹായം,
ഇൻഷുറൻസ് പദ്ധതി എന്നിവയുൾപ്പെടെയുള്ള സ്കീമുകളാണ് സാമ്പത്തിക പ്രതിസന്ധി മൂലം നിർത്തിവച്ചത്. റബ്ബർ മേഖലയിൽ നടന്നുവന്ന ഗവേഷണങ്ങൾ നിലച്ചതും വികസനത്തിന് തടസ്സമാണ്. പുതുപ്പള്ളിയിലെ ഗവേഷണ കേന്ദ്രത്തിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ ഒരു പുതിയ പ്രോജക്റ്റ് പോലും വന്നിട്ടില്ല. ഇതോടെ കേന്ദ്രം അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. ഇന്ത്യയിലാകെ പ്രസിദ്ധമായിട്ടുള്ള റബ്ബർ പുതുപ്പള്ളിയിലെ റബ്ബർ റിസർച്ച് സെന്റർ, ആ റിസർച്ച് സെന്ററിന് കഴിഞ്ഞ 2 വർഷമായി പുതിയ പ്രോജക്റ്റുകളൊന്നും അനുവദിക്കുന്നില്ല. റബ്ബർ റിസർച്ച് സെന്ററിൽ ആണ് ഈ 105 പോലുള്ള നല്ല ക്ലോണുകളെല്ലാം ഉൽപ്പാദിപ്പിച്ചത്. ഓരോ പ്രോജക്റ്റുകളായിട്ടാണ് അവിടെ പദ്ധതികൾ വരുന്നത്. 2 വർഷമായി പുതിയ പ്രോജക്റ്റുകൾ വരുന്നില്ലാത്തത് നിമിത്തം 2-3 വർഷത്തിനകം പുതുപ്പള്ളിയിലെ റിസർച്ച് സെൻ്റർ അടച്ചുപൂട്ടേണ്ട ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോഴുണ്ടായിരിക്കുന്നത് സാമ്പത്തിക കുറവ് മൂലം കേരളത്തിലെ ഏതാണ്ട് 39 ഫീൽഡ് ഓഫീസുകൾ കൂട്ടിയിട്ട് കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ 2ാം ഘട്ടം എന്നുള്ള നിലയിൽ റീജിയണൽ ഓഫീസുകൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലായി 900,000 കർഷകരെയാണ് റബ്ബർ പ്രതിസന്ധി ദുരിതത്തിലാക്കുന്നത്. ആഭ്യന്തര വിപണിയെ തളർത്തി ഇറക്കുമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന വികലമായ നയം തിരുത്താതെ മേഖലയ്ക്ക് രക്ഷയില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം 5G BSNL. രാജ്യത്തെ ടെലികോം മേഖലയിൽ നിർണായക സ്ഥാനമാണ് BSNLനുള്ളത്. ദക്ഷിണേന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ BSNLന് ധാരാളം ഉപഭോക്താക്കളുണ്ട്. ഇന്റർനെറ്റ് രംഗത്തും നിരവധി പദ്ധതികൾ BSNL ആസൂത്രണം ചെയ്യുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം 5G ആണ്. പണ്ട് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് എന്നാൽ വോയിസ് സർവീസ് ആയിരുന്നു, അതായത് സംസാരം കൈമാറ്റം ചെയ്യൽ. എന്നാൽ ഇന്നത് മാറി. ടെലികോം കമ്പനികളുടെ പ്രധാന വരുമാനം തന്നെ ഇന്റർനെറ്റ് ഡാറ്റയിൽ നിന്നാണ്. രാജ്യത്തെ പൊതുമേഖലാ ടെലികോം കമ്പനിയായ BSNL എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ മാത്രം 91 ലക്ഷം മൊബൈൽ കണക്ഷനുകളുണ്ട്. അതിൽ 79% വരുമാനം വരുന്നത് വോയിസ് കോളിൽ നിന്നും, ബാക്കി 21% ഇന്റർനെറ്റിൽ നിന്നുമാണ്. അതായത് ഡാറ്റ വിപ്ലവത്തിൽ BSNL ഒട്ടും പിറകിലല്ലെന്ന് സാരം. ഒരു വർഷം മുമ്പ് എടുക്കണമെങ്കിൽ 1 GB ഡാറ്റ, 1 GB ഡാറ്റ 200 രൂപ അടുപ്പിച്ച് കോസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ BSNLന്റെ തന്നെ ചില പ്ലാനുകൾക്ക്, ഇപ്പോൾ 333 എന്ന് പറഞ്ഞൊരു 3 AIS പ്ലാനുണ്ട്, 333 പ്ലാൻ, 3 GB ഡാറ്റ ഫോർ 3 മന്ത്സ്, ഇഫക്റ്റീവ്ലി അത് 266 രൂപ ആവത്തുള്ളൂ. ഇപ്പോൾ 98 പൈസ ആവുന്നുള്ള 1 GB ഡാറ്റയ്ക്ക്. അപ്പോൾ 200-ൽ 1 കുറഞ്ഞിരിക്കുന്നു. 1 കൊല്ലത്തിനകത്ത് തന്നെ മറ്റ് ഓപ്പറേറ്റേഴ്സിനോട് കടപിടിക്കത്തേക്കതിനേക്കാളും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലാൻസാണ് BSNL. കഴിഞ്ഞ വർഷം 3,050 കോടി രൂപയാണ് കേരളത്തിൽ BSNLന്റെ വരുമാനം. അതിൽ 750 കോടിയോളം രൂപ ലാഭമാണ്. കേരളത്തിനകത്ത് 5,400 2G മൊബൈൽ ടവർ BSNLനുണ്ട്. ഏകദേശം 3,800 3G ടവറുകളും. കൂടാതെ ഈ സാമ്പത്തിക വർഷം തന്നെ 5,400 2G ഉള്ള സ്ഥലങ്ങൾ 3G കവറേജ് ഉള്ള സ്ഥലങ്ങളായി മാറും. അതുകൂടാതെ 10,000 4G ടവേഴ്സ് ഈ സാമ്പത്തിക വർഷം തന്നെ കേരളത്തിൽ കമ്മീഷൻ ചെയ്തിട്ടുമുണ്ട്. ഏകദേശം 28,000 4G ടവറുകൾ ഇന്ത്യ മൊത്തത്തിൽ ആസൂത്രണം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ തന്നെ 1,000 4G ടവറുകളും വരുന്നുണ്ട്. കൂടാതെ 5G കൊണ്ടുവരുന്നതിനുള്ള നടപടികളും ആയിട്ടുണ്ട്. ഈ ഫൈനാൻഷ്യൽ ഇയറിനുള്ളിൽ തന്നെ ഈ 5,400 2G ലൊക്കേഷൻസ് 3G കവറേജ് ആയിട്ടുണ്ട്. അത് കൂടാതെ 1,000 4G ടവേഴ്സ് ഈ ഫൈനാൻഷ്യൽ ഇയറിൽ BSNL കേരളത്തിൽ തന്നെ കമ്മീഷൻ ചെയ്തു. ഏകദേശം 28,000
4G ടവേഴ്സ് ആണ് ഇന്ത്യ മൊത്തത്തിൽ പ്ലാറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കേരളത്തിൽ തന്നെ 1000 4G ടവേഴ്സ് വരുന്നുണ്ട്. ഓൾറെഡി നമ്മൾ തന്നെ 5G കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെന്റ്സ് ഒരു ഫോറിൻ കൊളാബറേറ്ററുമായിട്ട് എത്തിക്കഴിഞ്ഞു. കേരളത്തിൽ ഡാറ്റ ട്രാഫിക് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മൊത്തമുള്ള ഡാറ്റയുടെ 1/4 ഡാറ്റ കേരളത്തിലാണ് ഉപയോഗിക്കുന്നത്. BSNL സൗത്ത് സോണിൽ ഏകദേശം 470 ടെറാബൈറ്റ് ഡേറ്റ ഉയരത്തിൽ ഇന്റർനെറ്റ് ഉപഭോഗം വരുന്നുണ്ട്. സൗത്ത് സോണിൽ അതിന്റെ പകുതിയോളം കേരളത്തിലും വരുന്നുണ്ട്. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിനകത്ത് ഒരു ഇന്റർനെറ്റ് വിപ്ലവം തന്നെയാണ് നടക്കുന്നത്. നമ്മുടെ BSNL വരുമാനം ഏകദേശം 4.2 crore പെർ ഡേ ഈ മൊബൈൽ വരുമാനം മാത്രം INL ചാർജ് ചെയ്യുന്നത് വളരെ ഹൈ ആണ്. അപ്പോൾ ഏകദേശം ഒരു 1600 crore മൊബൈൽ റവന്യൂ തന്നെ ഒരു കൊല്ലം കേരളത്തിൽ നിന്ന് മാത്രം BSNL കിട്ടും. 4G ഈ വർഷം മുഴുവനായും നടപ്പാക്കാമെന്നാണ് BSNL പ്രതീക്ഷിക്കുന്നത്. BSNLന്റെ വരുമാനത്തിന്റെ 79% വരുമാനം വരുന്നത് വോയിസ് കമ്മ്യൂണിക്കേഷനിൽ നിന്നാണ്. 2G ഡേറ്റ എന്നത് 5% കുറവാണ്. 95% ഡാറ്റയും 3G ആണ്. പക്ഷേ വോയിസ് കോൾ എന്നത് 2G ആണ്. അപ്പോൾ വരുമാനത്തിന്റെ 79% ഇപ്പോഴും നൽകുന്നത് 2G സേവനങ്ങളാണ്. ഡാറ്റ എന്നത് 95% 3G ആണ്. അത് അധികം വൈകാതെ 4G ആയി മാറ്റാനുള്ള ശ്രമത്തിലാണ് BSNL. മണി ന്യൂസ് പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. വിലാസം moneynews@mbnews.in. മണി ന്യൂസിന്റെ പഴയ എപ്പിസോഡുകൾ കാണാൻ സന്ദർശിക്കുക www.mathrubhuminews.in. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം കാണാം. നമസ്കാരം.